Hello friends, welcome to my channel. Nan Mettin Mary Jos. Nan innu vannirikkunnathu LIC ile oru pudhiya product aayittaanu. Product inde peru single premium endowment. Table number 917. ഇത് ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് കുട്ടികളുടെ പേരിൽ ഒരു എഫ് ഡി പോലെ ഇടാനായിട്ട് എന്തെങ്കിലും പ്ലാനുകൾ LIC ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് നമ്മൾക്ക് സിംഗിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒറ്റ പ്രാവശ്യം പ്രീമിയം അടച്ചാൽ മതി. നമ്മൾക്ക് ഏത് ഏജിൽ മെച്യൂരിറ്റി കിട്ടണം എന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. അതായത് ഈ പോളിസിയിൽ 90 ദിവസം മുതൽ 65 വയസ്സ് വരെയുള്ളവർക്ക് ഈ പോളിസിയിൽ ജോയിൻ ചെയ്യാം. ഈ പോളിസിയുടെ ടേം വരുന്നത് 10 വർഷം മുതൽ 25 വർഷം വരെയാണ്. അപ്പോൾ ഇതിൽ 10 വർഷം മുതൽ 25 വർഷം വരെ ഉണ്ട് എങ്കിലും ഇതിൽ പോളിസിയുടെ മെച്യൂരിറ്റി ഏജ് വരുന്നത് മാക്സിമം 75 ഇയേഴ്സാണ്. അപ്പോൾ ഇപ്പോൾ 65 ഏജുള്ള ഒരാൾ ഇതിൽ ചേരുവാണെങ്കിൽ 10 ഇയറാണ് മാക്സിമം ടേം ഇടാൻ പറ്റുള്ളൂ. അതായത് 75 ഏജിൽ മെച്യൂരിറ്റി ആയിരിക്കണം. സാധാരണ ബാങ്ക് എഫ് ഡിയും ഈ പോളിസിയും തമ്മിലുള്ളൊരു വ്യത്യാസം, ബാങ്ക് എഫ് ഡിക്ക് നമ്മൾക്ക് ഇൻഷുറൻസ് കവറേജ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഈ പ്ലാനിൽ നമ്മളൊരു സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് മെച്യൂരിറ്റിക്ക് നമ്മളുടെ സമ്മഷ്വേഡ് പ്ലസ് ബോണസ് പ്ലസ് ഫൈനൽ അഡീഷൻ ബോണസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ കുട്ടികളുടെ പേരിലാണെങ്കിലും വലിയവരുടെ പേരിലാണെങ്കിലും ഇടുമ്പോൾ ഇതിലൊരു ഇൻഷുറൻസ് കവറേജും കൂടി കിട്ടുന്നുണ്ട്. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പോളിസി ജോയിൻ ചെയ്ത് 8 വയസ്സ് അല്ലെങ്കിൽ 2 വർഷം ഏതാണോ ആദ്യം വരുന്നത് അന്ന് മുതലാണ് ഇൻഷുറൻസ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 90 ദിവസമായ കുട്ടികളുടെ പേരിലാണ് പോളിസി എടുക്കുന്നത് എങ്കിൽ 2 വർഷത്തിന് ശേഷമായിരിക്കും ഈ പോളിസിയിൽ ഇൻഷുറൻസ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പോളിസിയിൽ വരുന്ന മിനിമം സമ്മഷ്വേഡ് 50,000 ആണ്. മാക്സിമം ലിമിറ്റ് ഇല്ല. നമ്മളുടെ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഈ പോളിസിയിൽ ഡെത്ത് ബെനിഫിറ്റായിട്ട് കിട്ടുന്നത് സമ്മഷ്വേഡ് പ്ലസ് ബോണസ് പ്ലസ് ഫൈനൽ അഡീഷണൽ ബോണസാണ് ഡെത്ത് സമ്മഷ്വേഡായിട്ട് കിട്ടുന്നത്. പോളിസിയിൽ ഞാൻ പറഞ്ഞ കുട്ടികളുടെ പേരിൽ എടുക്കുവാണെങ്കിൽ 8 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ 2 വർഷത്തിന് ശേഷമാണ് ഇൻഷുറൻസ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു റിസ്ക് സംഭവിച്ചാൽ നമ്മൾ അടച്ച പ്രീമിയം ആണ് തിരിച്ചു കിട്ടുന്നത്. അടച്ച പ്രീമിയം അതിൽ ടാക്സ് കഴിച്ചിട്ടുള്ള എമൗണ്ടാണ് തിരിച്ചു കിട്ടുന്നത്. ഈ പോളിസി ജോയിൻ ചെയ്ത് ആഫ്റ്റർ 1 ഇയർ നമ്മൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ലോൺ എടുക്കാവുന്നതാണ്. അതുപോലെ ഈ പോളിസിയിലെ സറണ്ടർ പോളിസി ജോയിൻ ചെയ്ത് എപ്പോൾ വേണമെങ്കിലും ഇത് സറണ്ടർ ചെയ്യാം. പക്ഷേ സറണ്ടർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് നഷ്ടമായിരിക്കും. സറണ്ടർ ചെയ്യാതിരിക്കാനായിട്ട് പരമാവധി നോക്കുക. ഈ പോളിസിയിൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം ഇൻകം ടാക്സ് ആക്ട് 80 CNC അനുസരിച്ച് എക്സംപ്റ്റഡ് ആണ്. പക്ഷേ അത് നമ്മൾ അടയ്ക്കുന്ന സമ്മഷ്വേഡിൻ്റെ 10% ആണ് എക്സംപ്റ്റഡ് ആയിട്ടുള്ളത്. അതുപോലെ നമ്മൾക്കൊരു ഡെത്ത് ബെനിഫിറ്റ് കിട്ടുന്നത് അണ്ടർ സെക്ഷൻ 1010D അനുസരിച്ച് ടാക്സ് ഫ്രീ ആണ്. പക്ഷേ ഇതിൽ മെച്യൂരിറ്റി എമൗണ്ട് കിട്ടുന്നത് ടാക്സബിൾ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിളിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു 90 ദിവസം മുതൽ പ്രായമായ കുട്ടികൾക്ക് ഈ പോളിസി ജോയിൻ ചെയ്യാം. പക്ഷേ കുട്ടികളുടെ പേരിൽ പോളിസി എടുക്കുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ ആ പോളിസിയുടെ എല്ലാ അവകാശങ്ങളും കുട്ടിക്കായിരിക്കും. പാരൻസാണ് പ്രീമിയം അടയ്ക്കുന്നത് എങ്കിലും 18 വയസ്സ് കഴിഞ്ഞാൽ ആ പോളിസിയുടെ എല്ലാ ബെനിഫിറ്റും കുട്ടികൾക്കായിരിക്കും. അപ്പോൾ ഒരു 90 ദിവസം പ്രായമായ കുട്ടിയുടെ പേരിലാണ് ഈ പോളിസി എടുക്കുന്നത് എങ്കിൽ ഒരു 10 ലാക്കിൻ്റെ സമ്മഷ്വേഡാണ് എടുക്കുന്നത് എങ്കിൽ അടയ്ക്കേണ്ടി വരുന്ന പ്രീമിയം എന്ന് പറയുന്നത് 432,250 രൂപയാണ് പ്രീമിയം പ്ലസ് GST. അപ്പോൾ ടോട്ടൽ വരുന്നത് 452,782 രൂപയാണ് സിംഗിൾ ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി. അപ്പോൾ കുട്ടിക്ക് ഞാൻ പറഞ്ഞു 2 വർഷത്തിന് ശേഷം ഇൻഷുറൻസ് കവറേജ് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ കൂടെ ഇപ്പോൾ 10 ലാക്ക് ഇൻഷുറൻസ് കവറേജ്, അത് ഓരോ വർഷം ബോണസ് കൂടിക്കൂടി പോവും. ഇപ്പോൾ നമ്മളൊരു 25 വർഷം ടേം ഇടുവാണെങ്കിൽ അപ്പോൾ കുട്ടിയുടെ 25-ാമത്തെ വയസ്സിലായിരിക്കും കിട്ടുന്ന എമൗണ്ട്
26,50,000 ആണ് കുട്ടിക്ക് മെച്യൂരിറ്റിയിൽ കിട്ടുന്ന എമൗണ്ട്. ഞാൻ പറഞ്ഞു എഫ് ഡി പോലെ തന്നെ നമുക്കിത് ട്രീറ്റ് ചെയ്യാം. അഡീഷണലായിട്ട് ഇതിലൊരു ഇൻഷുറൻസ് കവറേജും കൂടി വരുന്നുണ്ട്. അപ്പോൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ 90 ദിവസമെങ്കിലും ആവണം നമ്മളൊരു സിംഗിൾ എമൗണ്ട് ഇപ്പോൾ ഗ്രാൻഡ് പാരൻസിനോ പാരൻസിനോ കുട്ടിയുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കുട്ടിയുടെ ഒരു കല്യാണത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ കിട്ടാവുന്ന രീതിയിൽ ടേം എത്ര വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. 10 ഇയേഴ്സ് തുടങ്ങി 25 ഇയേഴ്സ് വരെ എത്ര വേണമെങ്കിലും നമുക്ക് ടേം ചൂസ് ചെയ്യാം. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടോ ഏത് സമയത്താണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് ടേം സെറ്റ് ചെയ്ത് ഈ പ്ലാനിൽ ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം ഇതിൽ റൈഡേഴ്സ് കുട്ടികളുടെ പേരിലെടുക്കുമ്പോൾ ഇതിൽ റൈഡേഴ്സൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. 18 വയസ്സ് കഴിഞ്ഞവരുടെ പേരിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിൽ ആക്സിഡൻറ്റ് കവറും ടേം റൈഡറും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ റൈഡേഴ്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് അനുസരിച്ച് എത്ര പ്രീമിയം വരുമെന്നോ ഇല്ലെങ്കിൽ എത്ര സംരക്ഷണത്തിന് എത്ര പ്രീമിയം വരുമെന്നോ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് വാട്സാപ്പ് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9526874469. അപ്പോൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.